ഒക്ടോബർ 1 മുതൽ മാർച്ച് 31നുള്ളിൽ ബിടിഎസ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് എല്ലാ മാസവും തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു തയ്യൽ മെഷീൻ സമ്മാനം. ഈ കൊറോണ കാലത്ത് സുരക്ഷിതമായി പർച്ചേസ് ചെയ്യാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബിടിഎസ് മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. കരുവാരക്കുണ്ട് തുരുമ്പോളയിലെ തോരപ്പ റസാക്കിന്റെ 200 വാഴകളും 50 റബ്ബർ തൈകളുമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് 9 ആനകളടങ്ങിയ കൂട്ടം കൃഷിയിടത്തിലെത്തി പരാക്രമം നടത്തിയത്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ച കമ്പിവേലികളെല്ലാം ആനക്കൂട്ടം തകർത്തു. 36 200 വാഴകളും 1 വർഷം പ്രായമായ റബ്ബർ തൈകളുമാണ് നശിപ്പിക്കപ്പെട്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുന്നത്. കാടിറങ്ങി വരുന്ന ഇവ കൃഷിയിടത്തിൽ തന്നെ നിലയുറപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ ഒരു കൂട്ടായിട്ട് വന്നിട്ടേ നമ്മളത് അതിലിപ്പോൾ ഇതൊക്കെ വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. റബ്ബർ 100 150 വാഴയും 19 റബ്ബറും നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്.